അൻവറും കേരളത്തിൽ മനസ്സിലാവുന്നുണ്ട്, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പി വി അൻവറിനെ ഇറക്കുന്നു, പി വി അൻവറിനായിട്ട് സംസാരിക്കാൻ യു ഡി എഫ് പോണു, കോൺഗ്രസ് പോണു, ഒപ്പം സി പി എമ്മിന്റെ ഒരു ഭാഗത്തു നിന്ന് നേതാക്കന്മാരും പോകുന്നുണ്ട്. ഇവിടെ പി വി അൻവറിനെ വെച്ചുകൊണ്ടാണ് പാലക്കാടിന്റെ ഡീല് നടന്നിരിക്കുന്നത്. പി വി അൻവറാണ് ആദ്യം പറയുന്നത് ഇവിടെ ഡീല് നടക്കുന്നുണ്ടെന്ന്. അതേ ഡീല് നടക്കുന്നത് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് പാലക്കാടിന്റെ ഡീല്. അതിന് പകരം നേരത്തെ പറഞ്ഞ ബി ജെ പി ജയിക്കൊന്നുമില്ല ചേട്ടൻ, പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ ജയിക്കോളൂ. ബി ജെ പി ജയിച്ചിരിക്കും, അതൊരു മാറ്റമില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോട് വർഷങ്ങളായി ബാന്ധവമുള്ള ആളുകൾ മുഴുവൻ രാജിവെച്ച് പുറത്തു പോവുക. അവര് പോകുന്ന പാർട്ടി ഏതോ ആയിക്കോട്ടെ, കാരണം ആ പാരമ്പര്യമാണ് അവര് കാണിക്കുന്നത്. പക്ഷേ അവരെല്ലാം രാജിവെച്ച് പുറത്തു പോയോണ്ടിരിക്കുക. പറയുന്നത് എന്തിനാ, ഇവിടെ ഷാഫിക്ക് പകരം ഇവിടെ മാങ്കൂട്ടത്തിന് ഇറക്കണു. ആരാണ്, ആരുടെ ബിനാമിയായിട്ടാണ് രാഹുൽ വേണ്ടിയിട്ട് വലവിരിച്ചില്ലേ നിങ്ങൾ? സലിന് ഫോൺ ചെയ്തില്ലേ? ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അസംതൃപ്തരായി വരുന്ന സമയത്ത് ഞങ്ങൾ അവരോട് സമീപിക്കും. അത് രാഷ്ട്രീയമാണ്, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയാക്കാന്ന് സരിന് ഞങ്ങൾ വാക്ക് കൊടുത്തില്ല. അത് സി പി എം ആ. അതിനുള്ള ഗതികേട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് പാലക്കാടിലില്ല. ഞങ്ങൾക്ക് അന്തസ്സായിട്ട് പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ. ഒരു മിനിറ്റ്, ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ ഞങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയുള്ള പോസ്റ്ററാണ് അടിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് സ്വാഗതം പാലക്കാടിലേക്ക്. സ്വാഗതം വെച്ചാൽ സ്ഥാനാർത്ഥി ആണോ? സ്ഥാനാർത്ഥി ആണോ? എവിടെയെങ്കിലും സ്ഥാനാർത്ഥി ഉണ്ടോ? എവിടെയെങ്കിലും സ്ഥാനാർത്ഥി? ഇത്രയും നേരം അവർക്ക് സമയം കൊടുത്ത എനിക്ക് പറഞ്ഞു. ഇവിടെ എം എൽ എ ഓഫീസ് തുറന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ പാലക്കാടിലുള്ള ഒരു എം എൽ എനെ തിരിച്ച് വടകര കൊണ്ടുപോകണു, മുരളീധരനെ മാറ്റി തൃശ്ശൂർ കൊണ്ടുപോകണു, അവിടെ മത്സരിപ്പിക്കണു. ഞാൻ ചോദിക്കുന്നത് അന്നും ഇന്നും ബി ജെ പി ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങള് പൊരുതി പൊരുതിയിട്ട് തന്നെ വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര മാർജിനാണോ ബി ജെ പി പരാജയപ്പെട്ടത്, അതിൽ നിന്ന് ഇരട്ടി മാർജിൻ ഞങ്ങൾ വിജയിക്കും. അതിലൊരു മാറ്റമില്ല. ഒരു സംശയം, ഒറ്റ സംശയം, നിങ്ങൾ ഇത്തവണ വോട്ടർമാരെടുത്ത് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ ചുരുങ്ങിയ പക്ഷം പാലക്കാട് മുനിസിപ്പാലിറ്റി ചെല്ലുമ്പോ കുണ്ടുകുഴി ഇല്ലാത്ത മുനിസിപ്പാലിറ്റി കൂടി കൂടെ പോകാൻ പറ്റൂ? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 80% പി ഡബ്ല്യു ഡി റോഡാണത്. ആകെ സാർ കയ്യിലെണ്ണാവത് ഏതാണ്ട് 25% വടക്കന്തറ അമ്പലത്തിന്റെ പുറകിലൊക്കെ ഒരുപാട് റോഡ് കുണ്ടും കുഴിയായിട്ടാണ് കിടക്കുന്നത്. കരുകോടി മൂത്താന്തറ ബാങ്കുകളിലൊക്കെ ആ വശത്തുള്ള റോഡാണെങ്കിൽ അത് ഹൈവേ മാറി. പാലക്കാട് മുനിസിപ്പാലിറ്റിന്റെ റോഡ് മൂന്നാം സ്ഥാനത്തിൽ എന്നെ പോകുള്ളൂ, യാതൊരു കൺസ്യൂമല്ല. ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോവോ? ഒരു നിമിഷം എന്റെ ആർഷോ, 1978 ജനസംഘത്തിന് വേണ്ടി ബി ജെ പിന്റെ വോട്ട് പിടിച്ചത് ആരാ? അന്ന് ജനസംഘം ഇല്ല ചങ്ങാതി. നിങ്ങള് വികസനം പറയണില്ലേ? എന്ത് വികസനം? റോഡ് 4 ബൾബിട്ടോടെ വികസനമാവില്ല. വെളിയിലായിരുന്നു നോക്കി, അപ്പൊ ഞാൻ സി പി എമ്മും ഞാനും ഒരു വീട്ടിലൊരു അറിഞ്ഞു നോക്കി, ഒരു വീട് എങ്ങനെ കിടക്കു നോക്കി. ആ അതാണ് അന്വേഷണം. വയനാട് ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രി വന്നിട്ട് കേരളത്തിന് എന്താണ്? 14 എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പില് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഓക്കെ, അടുത്താൽ